നമസ്കാരം. വിവരങ്ങളുടെ വേഗത്തിലും ലഭ്യതയിലും വിനോദത്തിൻ്റെ അനന്തമായ ഉറവിടം ഉപയോഗിച്ച് ഇൻ്റർനെറ്റ് നമ്മുടെ ദൈനംദിന ജീവിതത്തെ മികച്ചതാക്കുമ്പോൾ ഗുണത്തിനൊപ്പം ദോഷവും സംഭവിക്കാമെന്ന് നമ്മൾ ഓർക്കുന്നത് നല്ലതായിരിക്കും. ഇൻ്റർനെറ്റിൻ്റെ ഗുണവശങ്ങൾക്കൊപ്പം മറുവശവും ഒരുപോലെ വിശാലവും എളുപ്പത്തിൽ എത്തിപ്പെടാവുന്നതുമാണ്. നിങ്ങൾ ഒരിക്കലും ഗൂഗിൾ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ഓൺലൈൻ ബാങ്കിങ്. ബാങ്കിൻ്റെ ക്യൂവിൽ പോയി നിൽക്കാതെ ഒരു കമ്പ്യൂട്ടറിൻ്റെയോ മൊബൈൽ ഫോണിൻ്റെയോ സഹായത്തോടെ ഇടപാടുകൾ നടത്താൻ ഇപ്പോൾ നെറ്റ് ബാങ്കിങ്ങിലൂടെ സാധിക്കും. പക്ഷേ ഗൂഗിളിൽ ബാങ്കിങ് സേവനങ്ങൾ തിരയുമ്പോൾ ശ്രദ്ധിക്കണം. ഗൂഗിളിൽ ഒരുപാട് ഓൺലൈൻ വ്യാജ ബാങ്കിങ് വെബ്സൈറ്റുകളുണ്ട്. നിങ്ങളുടെ ബാങ്കിൻ്റെ നെറ്റ് ബാങ്കിങ് വെബ്സൈറ്റിൻ്റെ ഒഫീഷ്യൽ യു ആർ എൽ അറിയില്ലെങ്കിൽ ഒരിക്കലും ഓൺലൈൻ ബാങ്കിങ് വെബ്സൈറ്റ് ഗൂഗിൾ ചെയ്യരുത്. പലപ്പോഴും ബാങ്കിൻ്റെ പേര് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് സജഷനുകൾ വരും. വ്യാജ വെബ്സൈറ്റുകളിൽ നിങ്ങളുടെ നെറ്റ് ബാങ്കിങ് അക്കൗണ്ടിൻ്റെ ലോഗിൻ ഐ ഡിയോ പാസ്വേഡോ നൽകിക്കഴിഞ്ഞാൽ ബാങ്ക് തട്ടിപ്പുകൾക്ക് ഇരയാവാൻ സാധ്യതയുണ്ട്. രണ്ട്, കസ്റ്റമർ കെയർ നമ്പറുകൾ. പേയ്മെൻറ്റ് സർവീസുകളുടെ വ്യാജ കസ്റ്റമർ കെയർ നമ്പറുകൾ നൽകിയുള്ള ന്യൂജൻ തട്ടിപ്പ് വ്യാപകമാണ്. പരാതികൾ റിപ്പോർട്ട് ചെയ്യാനുള്ളതാണെന്ന മട്ടിൽ നൽകിയിരിക്കുന്ന നമ്പറുകൾ വഴിയാണ് തട്ടിപ്പുകൾ കൂടുതൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും കമ്പനികളുടെയോ സേവനങ്ങളുടെയോ കസ്റ്റമർ കെയർ നമ്പറുകൾ ഗൂഗിളിൽ തിരയരുത്, തട്ടിപ്പിനിരയാകും. മൂന്ന്, ആപ്ലിക്കേഷനുകൾ. മാൽവെയറുകളുടെ സാന്നിധ്യത്തെ തുടർന്ന് ഗൂഗിൾ ചില ആപ്പുകളെ ആപ്പ് സ്റ്റോറിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ട്. ആഡ്വെയർ കണ്ടെത്തിയതിനെ തുടർന്ന് ഡോക്യുമെൻറ്റുകൾ സ്കാൻ ചെയ്തെടുക്കാൻ ഉപയോഗിക്കുന്ന ക്യാം സ്കാനർ എന്ന ആപ്പും പ്ലേ സ്റ്റോറിൽ നിന്നും മുൻപ് ഗൂഗിൾ മാറ്റിയിരുന്നു. ആൻഡ്രോയിഡ് ഫോണാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് മാത്രമേ ആപ്ലിക്കേഷനുകൾ ഡൗൺലോഡ് ചെയ്യാവൂ. ഐഫോൺ ഉപയോക്താക്കളാണ് നിങ്ങളെങ്കിൽ ആപ്പ് സ്റ്റോർ ഉപയോഗിക്കാം. ഗൂഗിൾ തിരഞ്ഞ ആപ്പുകൾ അല്ലെങ്കിൽ സോഫ്റ്റ്വെയറുകൾ ഇൻസ്റ്റോൾ ചെയ്യുന്നത് നിങ്ങളുടെ ഫോണിൻ്റെ സുരക്ഷിതത്വത്തെ ബാധിക്കും. നാല്, മരുന്നുകളും രോഗലക്ഷണങ്ങളും. ചുറ്റുമുള്ള എന്ത് സംശയത്തിനുമുള്ള ഉത്തരം ഗൂഗിൾ തരും. അതുകൊണ്ട് തന്നെ ഇക്കാലത്ത് ചിലർ ചികിത്സയും ഗൂഗിൾ വഴി ആക്കിയിട്ടുണ്ട്. ഏതെങ്കിലും രോഗലക്ഷണങ്ങൾ ഉണ്ടായാൽ ഉടൻ ഗൂഗിളിനോട് സംശയം ചോദിക്കുകയാണ് ഇപ്പോഴത്തെ ആൾക്കാർ. ചില മരുന്നുകൾ പോലും ഗൂഗിൾ സെർച്ച് ചെയ്ത് വാങ്ങി കഴിക്കാറുമുണ്ട്. വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട നിരവധി വിവരങ്ങളടങ്ങിയ വെബ്സൈറ്റുകളിലെ വിവരങ്ങൾ ഗൂഗിൾ സെർച്ചിൽ വരാറുണ്ടെന്ന് കരുതി ഇവയെല്ലാം ശാസ്ത്രീയമായതല്ല. ഗൂഗിൾ ഡോക്ടറുടെ ചികിത്സ പലപ്പോഴും പൊല്ലാപ്പ് ഉണ്ടാക്കുകയാണ് ചെയ്യാറുള്ളത്. അഞ്ച്, ശരീരഭാരം. നിങ്ങൾക്ക് സുഖമില്ലേ എന്നാൽ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടോളൂ. അതല്ല, ഇനി നിങ്ങളുടെ ഡയറ്റിലാണ് മാറ്റം വരുത്തേണ്ടതെങ്കിൽ ഒരു ഡയറ്റീഷ്യനെ തന്നെ നേരിട്ട് സമീപിക്കാം. ഇനി ഇതൊന്നുമല്ല, ഭാരം കുറയ്ക്കണമെങ്കിൽ ഡോക്ടറുടെ സഹായം തന്നെ തേടണം. ശേഷം ലഭിച്ച നിർദ്ദേശങ്ങൾ അനുസരിക്കാം. ഓരോ മനുഷ്യ ശരീരവും വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ ഗൂഗിളിനോട് ഇക്കാര്യങ്ങളൊന്നും സഹായം ചോദിക്കേണ്ടതില്ല. ആറ്, ഷോപ്പിങ്ങും ഓഫറുകളും. ഇ കൊമേഴ്സ് വെബ്സൈറ്റുകളിൽ നിന്നാണ് ഇപ്പോൾ മിക്കവാറും ഷോപ്പിംഗ് നടത്തുന്നത്. ഗൂഗിൾ സെർച്ചിൽ ലക്ഷക്കണക്കിന് വ്യാജ ഇ കൊമേഴ്സ് വെബ്സൈറ്റുകളാണുള്ളത്. 50 മുതൽ 90% വരെ ഓഫർ എന്ന ടൈറ്റിൽ നൽകി പലപ്പോഴും ഈ വ്യാജന്മാർ ഉപയോക്താക്കളെ കബളിപ്പിക്കും. ഇതറിയാതെ മൊബൈൽ നമ്പറും ഇമെയിൽ ഐഡിയും നൽകി പലരും ലോഗിൻ ചെയ്യുകയും സാധനങ്ങൾ ഓർഡർ ചെയ്യുകയും ചെയ്യും. പണം നഷ്ടമാകുമ്പോഴാണ് പറ്റിക്കപ്പെട്ടതാണെന്ന് മനസ്സിലാവുക. ഓഫർ കോഡുകളും ഗൂഗിളിൽ തിരയരുത്. 7, കൂപ്പൺ കോഡുകൾ. ഭക്ഷണം ഓർഡർ ചെയ്യുമ്പോഴോ ഹോട്ടൽ റൂം ബുക്ക് ചെയ്യുമ്പോഴോ ലഭ്യമായിട്ടുള്ള എല്ലാ ഓഫറുകളും കൂപ്പൺ കോഡുകളും ഉപയോഗിക്കുന്നവരാണ് നമ്മൾ. നിങ്ങൾക്ക് ഷോപ്പിംഗ് നടത്തുമ്പോഴോ മറ്റോ ലഭിക്കുന്ന കൂപ്പൺ കോഡുകൾ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ ഗൂഗിളിൽ ഓഫറുകൾക്കും കൂപ്പൺ കോഡുകൾക്കുമായി തിരയരുത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന വ്യാജ കോഡുകളായിരിക്കും. ഈ കോഡുകൾ ലഭിക്കാൻ വിവരങ്ങൾ നൽകുമ്പോൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ വരെ ഈ തട്ടിപ്പുകാർ അടിച്ചു മാറ്റും. 8, സോഷ്യൽ മീഡിയ വെബ്സൈറ്റുകൾ. ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ട്വിറ്ററിലോ ലോഗിൻ ചെയ്യുമ്പോൾ നേരിട്ട് നിങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൻ്റെ യു ആർ എൽ ഉപയോഗിക്കുക. ഗൂഗിളിൽ ഇവ തിരയുമ്പോൾ ഒറിജിനൽ എന്ന് തോന്നിപ്പിക്കുന്ന വ്യാജ വെബ്സൈറ്റുകളിൽ നിങ്ങൾ എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. വ്യാജമാണെന്നറിയാതെ പലപ്പോഴും യൂസർ അക്കൗണ്ട് ഐഡിയും പാസ്വേഡും നൽകി ലോഗിനും ചെയ്യും. അതോടെ ഡേറ്റ നഷ്ടപ്പെടും. ഒന്ന് ശ്രദ്ധിച്ചാൽ ഇങ്ങനെയുള്ള ചില ചതിക്കുഴികളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്, പവർഡ് ബൈ ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്. ഫോൺ 9099055135.